ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, അതായത് നമ്മുടെ ഷവർമ ഡൊണറ്റ്സ് ആണ്. എൻ്റെ അറിവിൽ ഇതാരും കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഇനി ആരും കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ്, ഒരു വലിയൊരു സ്പൂണ് ഈസ്റ്റ്, ഒരു സ്പൂണ് ഷുഗർ ഇട്ടിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം, ഒരു മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചു. അതൊന്ന് പൊങ്ങി വന്ന പിന്നെ ഞാൻ നമ്മുടെ മൈദ കോട്ടിങ്ങിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മേലെ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഞാൻ ഇതൊന്ന് പൊങ്ങി വെക്കാൻ വേണ്ടിയിട്ട്, പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 2 hours കഴിഞ്ഞപ്പോൾ ഇതാ നമ്മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കന്. അതിലേക്ക് ഞാൻ 1 spoon മുളക് പൊടി, ഓക്കെ, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മല്ലി, 1/2 spoon മല്ലി, കുറച്ച് ഉപ്പ്, ശേഷം 1/2 spoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, ഓക്കെ, മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. 1-30 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നാലേ ആ ചിക്കനിൽ നന്നായി പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 spoon. കാരണം ചിക്കന് നല്ല കളറില്ല, അപ്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടു. നമുക്ക് ചിക്കന് നല്ല കളർ വേണം. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം 1/2 hours കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതാ ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ റെഡിയാ. അപ്പോൾ ഞാൻ അതിനൊന്ന് കൈയോടൊന്ന് കുഞ്ഞു കുഞ്ഞാന്ന് ഇതാക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചു കൊടുത്തു. ഇത് നമ്മുടെ കോട്ടിങ്ങിനാണ് കേട്ടോ. ഇതാ ഇപ്പം ഡ്രൈ ആയി. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായി പൊടിപൊടിയായി അരിഞ്ഞ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതും കുറച്ച് കുറച്ചേ ഉള്ളൂ, ഒരു 3-4 spoon അത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ക്യാബേജ്, ഇത്രയും കൂടി ഇട്ടിട്ട് മയോണൈസ്. മയോണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡാണ്. അപ്പം നമുക്കൊരു 3 spoon മയോണൈസ് ഇട്ട് കൊടുക്കാം. ശേഷം ക്രഷ്ഡ് മുളക്, അതൊരു 1/4 spoon കൂടി ഇട്ട് കൊടുത്തു. അപ്പം നമുക്കിതിൽ കെച്ചപ്പില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫുള്ള് ഒരു നുള്ള വെള്ളം പോലെ ആകരുന്നല്ല, ടൈറ്റിലിരിക്കണം നമ്മുടെ കോട്ടിങ്. പിന്നെ ഞാൻ നമ്മുടെ മൈദന ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. നല്ല റൗണ്ടിൽ പരത്തിയെടുത്തിട്ട് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നന്ന ചെറുതാവരുത് കേട്ടോ. ഒരു നമ്മുടെ കൈൻ്റെ ഉള്ളം കൈൻ്റെ ആ ഒരു വട്ടത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെങ്ങനെ അത് ഫില്ല് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയിരിക്കണം, വെള്ളം പോലെ ആകരുത്. അപ്പം ഇതെല്ലാം കോട്ടിങ്ങൊക്കെ പുറത്ത് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടിൽ അത് വെച്ചുകൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് വീണ്ടും നമുക്ക് ആ റൗണ്ടിൽ നിന്ന് പരത്തിയ ഒരു റൗണ്ട് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡ് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ആവശ്യമില്ല, നമ്മൾ കൈയോട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഒട്ടി പിടിച്ചോളും. ശേഷം നമുക്ക് മിഡിലൊന്ന് നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ നോസിലുണ്ടാവില്ലേ, നോസിലോ ഏതെങ്കിലും ചെറിയൊരു അടുപ്പുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നോസിലായാൽ നല്ലതാണ്, കാരണം ചെറിയ ഹോൾസേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്യുക. അതാ മസാല ഒക്കെ ഇതുപോലെ വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മുടെ നോസിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ
പണിയൊക്കെ വെരി ഫാസ്റ്റാണ്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഹോൾസാക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എളുപ്പമാണ്, വലിയ കഷ്ടമുള്ള പണിയൊന്നുമില്ല. ഒന്നും നമുക്ക് ഒന്ന് ചിക്കൻ മാത്രമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. ശേഷം നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കാം, നമ്മുടെ ഡൊണട്ട്സ് ഷവർമ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് ഒരു സൈഡായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എത്തുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ന്യൂ വീഡിയോസ് എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഓക്കെ.